റിയാസ് മൗലവി വധക്കേസ് വിധിയിൽ കൂടുതൽ പ്രതികരണവുമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് പ്രതികരിച്ച ടി ഷാജിദ് വിധിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ചു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. 100 സാക്ഷികളുടെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചതിൽ അഡീഷണൽ സാക്ഷികളടക്കം 97 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ഞാൻ രാഷ്ട്രീയം കലർത്തുന്നില്ലിരിക്കലും, കാരണം എനിക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ കഥ അറിയാതെ ആട്ടമാടുകയാണ്. എന്താണ് കാര്യം എന്നറിയാതെ വിധി പകർപ്പോ അല്ലെങ്കിൽ നോട്ട്സോ കാണാതെ ആട്ടമാടുകയാണ്. അതിനുശേഷം ഈ കേസ് അതിലിടക്കുന്നെടുത്ത് പറയുന്നത് ഡി അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർ ചാർജ് എടുത്തപ്പോൾ അദ്ദേഹം വളരെ ശുഷ്കാന്തിയോടുകൂടി ഇത് തീർക്കാൻ വേണ്ടി ഈ കേസിലെ 313 സ്റ്റേറ്റ്മെൻറ്റും മറ്റ് ഏറ്റവും വലിയ മൊഴിയായ സുധാകരൻ്റെ DYSP PK സുധാകരൻ്റെ മൊഴിയും മറ്റ് ചില നോഡൽ ഓഫീസേഴ്സിൻ്റെ മൊഴിയും അയാൾ റെക്കോർഡ് ചെയ്തു, അതായത് ആ ജുഡീഷ്യൽ ഓഫീസർ റെക്കോർഡ് ചെയ്തു. അദ്ദേഹം ഇത് തീർക്കാനുള്ള തിരക്കിലായിരിക്കുമ്പോൾ ഏകദേശം വാദത്തിൻ്റെ സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹം കൊല്ലത്തേക്ക് ട്രാൻസ്ഫറായി പോകുന്നു. അതിനുശേഷം വന്ന ജഡ്ജ് കൃഷ്ണകുമാർ സാറിൻ്റെ മുമ്പിൽ 40 ദിവസത്തിലധികം ഈ കേസ് ഞാൻ വാദം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം മുമ്പ് വന്ന ജഡ്ജസ് റെക്കോർഡ് ചെയ്ത ഡിപ്പോസിഷൻ ആയതുകൊണ്ട് അദ്ദേഹം ഓരോ പോയിന്റിലും ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയായിരുന്നു. ഓരോ പോയിന്റിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. അങ്ങനെ ഓരോ പോയിന്റിലും ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഈ കേസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഏപ്രിൽ മാസം അവസാനം വന്നപ്പോൾ ഒന്ന് അവസാനത്തെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി എൻ്റെ സീനിയറുടെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് May 2 ഡേറ്റ് കൊടുത്തു. എന്നാൽ May 2 സാറില്ലാത്തത് കൊണ്ട് അത് May 15 കൃഷ്ണകുമാർ സാർ പോസ്റ്റ് ചെയ്തു. ആ സമയത്താണ് May 1 ആകസ്മികമായി എൻ്റെ സീനിയർ മരണപ്പെടുന്നത്. അതിനുശേഷം കൃഷ്ണകുമാർ സാറും ട്രാൻസ്ഫറായിപ്പോയി. 8th ജഡ്ജാണ് ഇപ്പം ഈ വിധി പറഞ്ഞ ന്യായാധിപൻ. റിയാസ് മൗലവി കേസിൽ രാഷ്ട്രീയം കലർത്തുന്നതിന് വേണ്ടി, എൻ്റെ ദൗർഭാഗ്യവശാൽ ഈ കേസിൻ്റെ വിധി പറഞ്ഞത് ഇലക്ഷൻ്റെ സമയത്തായതിനാൽ കഥ അറിയാതെ ആട്ടമാടുകയാണ് മുൻ DGP ആസഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആരാണെങ്കിലും നിങ്ങൾ ഈ പ്രതികൾ ശാഖയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് സാക്ഷി പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമോ? പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ പറയാൻ, കാരണം ഫിറോസ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ കാര്യങ്ങൾ പറയുമ്പം വളച്ചൊടിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുമ്പം ഒരു മിനിമം സെൻസ് വേണം. ഈ സാഹചര്യത്തിലാണ് RSS-കാരാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, RSS-കാരാണെന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കേസ് വാനിഷ് ചെയ്ത് പോവാം? ഒരു കേസ് അങ്ങോട്ട് ഒലിച്ചു പോകും RSS-കാരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയില്ലെങ്കിൽ? ആസഫ് അലി വിളിച്ചു പറയുന്ന മാധ്യമങ്ങളോട് തിരിച്ചറിയൽ പരേഡ് പോലും നടത്താത്തൊരു കേസാണിത്. എന്ത് വിവരക്കേടാണ് ഇയാൾ പറയുന്നത്? 89th സാക്ഷി അൽഫാം അമ്മായി എവിടെ നിന്ന് കിട്ടി ആസഫ് അലിക്ക് TI പരേഡ് നടത്തിയിട്ടില്ല എന്ന്? രാഷ്ട്രീയം പറയുമ്പോൾ എന്ത് തമാടുത്തും പറയാമെന്നാണോ? അതായത് രാഷ്ട്രീയത്തിനുപരിയാണ് റിയാസ് മൗലവി കേസ്. റിയാസ് മൗലവി കേസിൽ ആരും രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കണ്ട, ആരും. കാരണം അത് അത് നമ്മൾ പൊതുജനങ്ങളോട് ചെയ്യുന്ന കുറ്റമാണ്. പ്രോസിക്യൂഷനും പോലീസിനും കേസ് നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ കേസ് ഉൾപ്പെടെ നടത്തുവാൻ നേതൃത്വം നൽകിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും വ്യക്തമാക്കി. രാഷ്ട്രീയത്തിന് ഉപരിയാണ് റിയാസ് മൗലവി കേസെന്നും വിധിയിൽ അപ്പീൽ പോകുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ടി ഷാജിത്തിനും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് ഇംതിയാസ്, അബ്ദുള്ള കുഞ്ഞി, CH സുലൈമാൻ എന്നിവരോടൊപ്പം അഭിഭാഷകനായ ഷുക്കൂറും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.